സമ്മിശ്ര കൃഷിയിലൂടെ വേറിട്ട മാതൃകയാവുകയാണ് കീരമ്പാറയിലെ ഒരു കർഷക ശ്രേഷ്ഠൻ. കൃഷിയെ ഉപജീവന മാർഗം എന്നതിനുപരി സംസ്കാരമായി കണ്ടുകൊണ്ട് പുതുതലമുറയെ കാർഷിക വൃത്തിയിലേക്ക് ആകർഷിക്കുക കൂടി ചെയ്യുന്നു ഇദ്ദേഹം. കീരമ്പാറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും മികച്ച കർഷകനുമായ കുമുള്ളുംകുന്നൽ കെ ദാനിക്ക് കൃഷി ഉപജീവന മാർഗം മാത്രമല്ല, തികച്ചും ജൈവ രീതിയിൽ ശാസ്ത്രീയമായി കൃഷി ചെയ്തും ചെയ്യിപ്പിച്ചും വേറിട്ട കാർഷിക സംസ്കാരത്തിന് വഴിതെളിച്ചു കൊടുക്കുക കൂടി ചെയ്യുന്നു ഇദ്ദേഹം. 15 ഏക്കറോളം ഭൂമിയിൽ ഇല്ലാത്ത വിളകൾ ഇല്ലെന്ന് തന്നെ പറയാം. സുഗന്ധദ്രവ്യങ്ങൾ, നെല്ല്, പച്ചക്കറികൾ, നാണ്യവിളകൾ തുടങ്ങിയവയൊക്കെയും തികച്ചും ജൈവ രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്തു പോരുന്നത്. ശീതകാല പച്ചക്കറികളും നന്നായി വളരുന്നു. പോളിഹൌസിലാണ് ഏറിയ പങ്കും. ജലസേചനത്തിനും നൂതന രീതികളാണ് ഇദ്ദേഹം അവലംബിച്ചിരിക്കുന്നത്. പരിപൂർണമായിട്ടും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. എല്ലാതരം കൃഷികളും ഉണ്ട്. പശു വളർത്തലുണ്ട്, മീൻ വളർത്തലുണ്ട്, ബാക്കി റബ്ബർ, തെങ്ങ്, കൊക്കോ, ജാതി, നെല്ല്, എല്ലാ തരം കൃഷികളും ചെയ്യുന്നുണ്ട്. കൃഷിക്കാവശ്യമായ ജൈവവള നിർമ്മാണത്തിനായി തനി നാടൻ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നത്. ഇതിനായി 20 ഓളം പശുക്കളെ ഇദ്ദേഹം സ്വന്തമായി വളർത്തിപ്പോരുന്നു. ചാണകം, പഞ്ചഗവ്യം എന്നിവയ്ക്ക് പുറമെ പ്രത്യേകം തയ്യാറാക്കുന്ന മണിത കമ്പോസ്റ്റും ജൈവവളമായി ഉപയോഗിക്കുന്നുണ്ട്. കൃഷിയിൽ സഹായിക്കുവാൻ എംടെക് ബിരുദധാരിയായ മകൻ ഗീവർഗീസും പിതാവിനൊപ്പമുണ്ട്. പെരിയാർ ഫാമേഴ്സ് ക്ലബിന്റെ കോർഡിനേറ്ററും എംഎ കോളേജ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ഇദ്ദേഹം ആത്മ ഗവേണിംഗ് ബോർഡ് മെമ്പർ കൂടിയാണ്. ജൈവ കൃഷിയിലേക്ക് പുതുതലമുറയെ എത്തിക്കുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് കെ ദാനി ശ്രദ്ധേയനാകുന്നത്. പെരിയാർ ഫാമേഴ്സ് ക്ലബ്ബ് വഴിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു പോരുന്നത്. കൂടുതൽ എൻ്റെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് സെമിനാറുകൾ സംഘടിപ്പിക്കുക, പഠനയാത്രകൾ നടത്തുക, ബാക്കിയുള്ള ആളുകൾ ഇതിലേക്ക് ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അതാണ് ഒരു പ്രധാനപ്പെട്ട ഇത്. മീറ്റിങ്ങുകൾ മാത്രമല്ല, എല്ലാത്തരം കൃഷികളും നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രായോഗികമായിട്ട് അതിൻ്റെ വിളവെടുത്ത് അതിന് നമുക്ക് ബോധ്യപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൃഷിയെ തപസ്യയാക്കിയ ഈ കർഷകനെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. ആത്മീയുടെ മികച്ച സമ്മിശ്ര കർഷകനുള്ള പുരസ്കാരം അവയിൽ ഒടുവിലെത്തതാണ്. കോതമംഗലത്ത് നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രിയിൽ നിന്നും ഇദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങിയിരുന്നു. KCV News കീരമ്പാറ.